പോർട്ടുഗീസ് AI യുഗത്തിലെ വിദ്യാർത്ഥി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക സമൂഹത്തിലൂടെയാണ്. അതായത് ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലൂടെ നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്താണ് AI? അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ അടുത്തില്ലാത്ത ഒരാളെ നമുക്ക് കാണണം, അത് നമുക്ക് നേരിട്ട് നമുക്ക് കാണണമെന്ന് കരുതിക്കോളൂ. ഇന്നിപ്പോൾ ആപ്പിളിൻ്റെ പ്രോവിഷൻ പറഞ്ഞ ഒരു സാധനമുണ്ട്, എല്ലാവർക്കും ഒരു സാധനമാണ്. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരു വ്യക്തിയെ അതെന്താണ് നമ്മുടെ അടുക്കലുള്ളതുപോലെ നമുക്ക് കാണിച്ചു തരും. അത്രത്തോളം ഇന്ന് നമ്മുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? AI ആയിരിക്കും. ഉദാഹരണം, നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുക. കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ വാട്സപ്പ് എല്ലാം സെർച്ചപ്പെട്ട് നോക്കിയ സാധാരണ നമുക്ക് സെർച്ച് ചെയ്യാനൊരു ബാർ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ്, ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം നമ്മുടെ സെർച്ച് ബട്ടൺ എടുത്ത് നോക്കി അവിടെ ആദ്യം നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഒരു സാധനം കാണാം, അല്ലേ? അതെന്താന്ന് എല്ലാവരും നോക്കിയിട്ടുണ്ടോ? അതായത് അതാണ് AI. അതായത് നമ്മൾ എന്താണോ അങ്ങോട്ട് ചോദിക്കുന്നത് അത് എന്താണ് നമുക്ക് ഇങ്ങോട്ട് തരും. ജസ്റ്റ് ഹലോ, എന്താണ് നമ്മൾ ജസ്റ്റ് ചോദിക്കണേ, ഹലോ AI, ഹൗ ആർ യു? അപ്പൊ നമുക്ക് തിരിച്ച് കറക്റ്റ് റിപ്ലൈ തരും. ഇനി നമ്മൾ ജസ്റ്റ് ചോദിക്കുകയാണ്, ഹലോ AI, പ്ലീസ് സെൻഡ് യുവർ ഫോട്ടോ. അങ്ങനെ, അതായത് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതെല്ലാം ഒരു ഇമേജ് ആയിട്ട് നമുക്ക് അയച്ചു തരും. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ChatGPT, എല്ലാവർക്കും അറിയാലോ എന്താണ് ChatGPT. നമുക്കൊരു വിഷയം, പണ്ടെല്ലാം ഇപ്പൊ നമുക്കൊരു അസൈൻമെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ സാധാരണ ഒരുപാട് ബുക്ക് നമ്മൾ എന്താണ് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കണം, എന്നാൽ മാത്രം നമുക്കൊരു കാര്യം നമുക്ക് കിട്ടുള്ളൂ. എത്രത്തോളം പ്രയാസം വെച്ചാലും ഒരുപാട് സമയമൊക്കെ നമുക്ക് വേണം. എന്നാൽ ഇന്ന് നമുക്ക് ChatGPT എന്ന് വരുന്ന ഒരു സാധനമുണ്ട്. അതായത് നമുക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അടിച്ചു നോക്കുകയാണ്, അതായത് നമുക്ക് ഏത് ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാം, മലയാളം വേണോ, ഹിന്ദി വേണോ, ഇംഗ്ലീഷ് വേണോ, ലോകത്ത് ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് ChatGPT നമുക്ക് ഉപയോഗിച്ച് നമുക്കൊരു വിവരം നമുക്ക് ചോദിച്ചറിയാം. ജസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ നമ്മൾ ChatGPT നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് പാലക്കാടിൻ്റെ ചരിത്രത്തെ കുറിച്ച് എനിക്കൊന്ന് അറിയണം. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പാലക്കാട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് പോലും അറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് എന്തോ അതിലൂടെ ലഭിക്കും. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖല അതാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പോട്ടെ, ഇപ്പോൾ UAE എല്ലാവർക്കും അറിയാം, ഒരുപാട് വികസനമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് UAE. അവിടെ എല്ലാം ഇന്ന് ഹോട്ടലിൽ പോയാൽ AI വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് റോബോട്ടിനെ കാണാം. യഥാർത്ഥ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം നേരിട്ട്, അതായത് ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളെ സമൂഹത്തിന് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു ഇപ്പൊ ഒരു വലിയ കമ്പനിയിലെ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, എന്നാൽ ഭാവി ഇനി വരുന്ന സമയത്ത് നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരെ, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ ഇനി വരുന്ന ലോകത്തിന് ആവശ്യം വരില്ല. മറിച്ച് അവിടെയും ഇനി AI പോലത്തെ ഓരോ എന്താണ് ടെക്നോളജി ഇനി വരികയാണ്. അതാണ് ഇവിടെ പറയുന്നത്, AI വിദ്യാർത്ഥികളും, അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് AI. അതായത് അവർക്ക് എന്താണോ ആവശ്യം അതിന് കൊടുക്കുകയാണ്, നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. അതാണ് AI കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞത് മക്കളെ, എന്താണ് AI? അതായത് ChatGPT. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. അപ്പോൾ ഇനി വരുന്ന സമൂഹത്ത്, അല്ലെങ്കിൽ ഇനി ഒരു ലോകത്ത് നമ്മളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് AI മാറാൻ ഇനി വലിയ സമയമൊന്നും വേണ്ട. ഇനി ഒരുപാട് ശാസ്ത്രം ഇപ്പോൾ പറയുന്നത്, ഇനി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന, എല്ലാത്തിനും സാധിക്കുന്ന രൂപത്തിലുള്ള ആ റോബോട്ട് കയ്യിൽ നമുക്ക് വരാൻ സാധിക്കും. അതിൻ്റെ എല്ലാം ബാക്ക് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് AI തന്നെയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്യം അവിടെ നിർത്തുകയാണ്. കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി. അസ്സലാമു അലൈക്കും.